ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും രണ്ട് നുള്ള് മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ കടുകുമാണ് ഈ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാവും നല്ലത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. എണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് സവാള ചേർക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും ഏറ്റവും ടേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി സവാളയും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് നുള്ള് മഞ്ഞപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തുക. ഈ കശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു കളറ് കിട്ടും. ഇപ്പോൾ ചേർത്ത ഈ മഞ്ഞപ്പൊടിയും ഈ മുളക് പൊടിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ മസാല നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വളരെ ചെറുതായിട്ടാണല്ലോ ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊരു നോൺ സ്റ്റിക്ക് കടായ ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. എങ്കിലും ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇതൊട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. ഞാനിതൊന്ന് സ്പൂണിലെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.